മര്യാദയ്ക്കൊന്ന് തട്ടിപ്പ് നടത്തി ജീവിക്കാനാകാത്ത വിധത്തിൽ വലയുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നവണ്ണമാണ് വണ്ണമാണ് മാധ്യമങ്ങൾക്കെതിരെ പാർട്ടി സെക്രട്ടറി ഉറഞ്ഞു തുള്ളിയത് പാർട്ടിക്കാർക്കും അവരുടെ അണികൾക്കും പോഷക സംഘടനകൾക്കും മാത്രം കേരളത്തിലെ ജനങ്ങളുടെ നികുതി വിന്യാസങ്ങളെ വീതം വെച്ചെടുക്കാൻ ഇക്കൂട്ടർ നടത്തിയ എല്ലാത്തരം നീക്കങ്ങളും മാധ്യമങ്ങൾ പൊളിച്ചടുക്കിയതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്ക് ഇപ്പോൾ വിവാദങ്ങളുടെ എയറിൽ നിന്ന് താഴെ ഇറങ്ങാനേ സാധിക്കുന്നില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ നാളത്തെ നേതാക്കന്മാരെ വാർത്തെടുക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങളൊക്കെ തട്ടിപ്പിൻറെയും വെട്ടിപ്പിൻ്റെയും ആഴങ്ങളിലാണ് ചെന്നെത്തുന്നത് അധികാര പിൻവലത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്രയും കാലം അവർ കാട്ടിക്കൂട്ടിയ ക്രമക്കേടുകളും ചട്ടവിരുദ്ധ നടപടികളും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് ആരും ചിന്തിച്ചു കാണില്ല ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ ഗൗരവമായി ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ മുന്നിട്ട് ഇറങ്ങിയവർ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അപമാനകരമായി മാറിയിരിക്കുകയാണ് കാലങ്ങളായി സർവകലാശാലയിലെ അധികാരികൾക്കും മറ്റ് അധ്യാപകർക്കുമെതിരെ ഇവർ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ചില വിദ്യാർത്ഥി പിന്തുണകൾ കൊണ്ട് ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ മത്സരിക്കാത്ത നേതാവിനെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാക്കാൻ അവർ നടത്തിയ ഹീനമായ നീക്കങ്ങൾ മാധ്യമങ്ങളിലൂടെ കൃത്യമായ ഇടപെടലുകൾ മൂലം പൊളിഞ്ഞ് അടുങ്ങി തൊട്ടു പിന്നാലെ വ്യാജരേഖയുണ്ടാക്കി ജോലി തരപ്പെടുത്താൻ ഇറങ്ങിയ തീപ്പൊരി നേതാവിന്റെ വിദ്യകൾ ചാനലുകൾ ലൈവായി പൊളിച്ചടുക്കി അതേ ചാനലിൽ തന്നെ ലൈവായി തന്നെ എഴുതാത്ത പരീക്ഷ ജയിച്ച വിദ്യാർത്ഥി നേതാവിന്റെ മാർക്ക് ലിസ്റ്റും പൊതുജനം കണ്ടു ഇപ്പോഴിതാ അങ്ങേയറ്റം അപഹാസ്യമായ വിധത്തിൽ ഡിഗ്രി തോറ്റ കൂട്ടിനേതാവിന് പാർട്ടിയുടെ സമുന്നത നേതാവിന്റെ ശുപാർശയുടെ പിൻവലത്തിൽ പി ജിക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ അവസരം ഇത്തരം തട്ടിപ്പുകൾ കണ്ട് ചങ്കത്ത് കൈവച്ച് നിലവിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ജനങ്ങൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയും അണികളുമാണെങ്കിലോ ഇതെല്ലാം ചിലർ നടത്തിയ വൻ ചതിയാണ് എന്ന ന്യായീകരണ ക്യാപ്സൂൾ കാണിച്ച് മുഖം രക്ഷിക്കാൻ പാടുപെടുന്നു തോറ്റവനെ ഞങ്ങൾ ചുമന്നത് പാർട്ടിയുടെ ഉന്നത നേതാവ് പറഞ്ഞിട്ടാണെന്ന് ആലപ്പുഴ എം എസ് എം കോളേജ് അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും പരീക്ഷ എഴുതാതെ പരീക്ഷ ജയിക്കുന്ന ബിരുദം എടുക്കാതെ ബിരുദാനന്തര ബിരുദം എടുക്കാവുന്ന തലത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിയ വീട് എപ്പോഴും തലയിൽ വെച്ച് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ